വിശദമായ വാർത്തകളിലേക്ക്. നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സേഫ് ആൻഡ് സ്ട്രോങ് കമ്പനി ചെയർമാൻ പ്രവീൺ റാണ പിടിയിൽ. കോയമ്പത്തൂരിൽ നിന്നുമാണ് പിടിയിലായത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എപ്പോഴാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോലീസ് ഇതിന്റെ പിന്നാലെയായിരുന്നല്ലോ. കുറെ ദിവസങ്ങളായി പോലീസ് സംഘം വിവിധ സംഘങ്ങളായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി പ്രവീൺ റാണയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടയിലാണ്. അല്പം മുമ്പ് കോയമ്പത്തൂരിൽ വെച്ച് പ്രവീൺ റാണ തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിലാകുന്നത്. പ്രവീൺ റാണയെ വൈകാതെ തന്നെ തൃശൂരിലെത്തിക്കും. കൂടുതൽ നടപടികൾക്കായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എബി, എട്ടിക്കുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഒളിവിൽ പോക്കും, ഒപ്പം തന്നെ ഈ ഒരു തട്ടിപ്പിന്റെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ കഴിയുക? തീർച്ചയായും എബി, അമിത പലിശ വാഗ്ദാനം ചെയ്താണ് ഇയാൾ 100 കോടിയിൽ പരം രൂപ നിക്ഷേപകരിൽ നിന്നും സമാഹരിച്ചത്. തുടർന്ന് ഇയാൾ ഇതിൽ പീച്ചി സ്വദേശിയായ ഒരു യുവതിയുടെ ആദ്യ പരാതിയെ തുടർന്ന് ഇയാൾ ഈ അപകടം മണത്തു. തുടർന്ന് ഇയാളുടെ MD സ്ഥാനം ഇയാളുടെ കൂട്ടാളിയുടെ പേരിലേക്ക് കൈമാറി. അതിനുശേഷം ഈ പരാതിയിലെ വാർത്തകൾ പുറത്തുന്നതോടുകൂടി 20-ൽ പരം പരാതികൾ തുടരെ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലും അതുപോലെ തന്നെ അയ്യന്തോൾ സ്റ്റേഷനിലും കുന്നോള സ്റ്റേഷനുമായി ലഭിച്ചു. ഇതേ തുടർന്ന് ഈ ഇയാളുടെ ഓഫീസുകളിൽ പോലീസ് സംഘം റെയ്ഡ് നടത്തി. ഇതിനിടെ ഇയാൾ മുങ്ങുകയായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇയാളുടെ മുഖ്യ ബിനാമിയായ ഒരാളെ, വെളുത്തൂർ സ്വദേശിയായ സതീഷിനെ പാതായിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ വീട്ടിൽ 2 മുറികളിലായി ഈ നിക്ഷേപയുടെ രേഖകളടക്കം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇത് വിയൂർ പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തുകയും ഉണ്ടായി. ഇതിനിടെയാണ് ഇയാൾ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നും, പോലീസ് എത്തുന്നതിന് മുമ്പ് കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നും രക്ഷപ്പെട്ടത്. തല നരയിലൊക്കെയാണ് ഇയാൾ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നും രക്ഷപ്പെട്ടത്. മൂന്നാർ ഭാഗത്തേക്ക് കടന്നുവെന്ന വിവരം ഒടുവിൽ കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനിടയിലാണ് പോലീസ് 3 സംഘങ്ങളായി അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഒരു സംഘം ബാംഗ്ലൂര്, അതുപോലെ തമിഴ്നാട്, മൂന്നാർ ഏരിയ, ഈ 3 മേഖലകളിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസിന്റെ പിടി ഇയാൾ കോയമ്പത്തൂരിൽ നിന്നും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എബി, ഇയാളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതൊന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. കാരണം അല്പം മുമ്പാണ്, ഒരു അരമണിക്കൂറോമായിട്ടുണ്ടാവുമ്പോൾ ഏകദേശം ഇയാൾ പിടിയിലായിട്ട്. എന്തായാലും ഇയാൾ തൃശൂരിലെത്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തൃശൂരിലെത്തിച്ച് മറ്റ് ചോദ്യം ചെയ്യുന്ന നടപടികൾക്ക് ശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പ്രവീൺ റാണ പിടിയിലായിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്നുമാണ് പിടിയിലായിരിക്കുന്നത്. പോലീസിനെ വിട്ടിച്ച് കഴിഞ്ഞ ദിവസമാണ് ഇയാൾ കൊച്ചിയിൽ നിന്നും മുങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പോലീസ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞു തന്നെയുള്ള അന്വേഷണത്തിലായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും പ്രവീൺ റാണ പിടിയിലായിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയായിരുന്നു തൃശ്ശൂരിൽ നിന്നും അനീഷ്. ശബരിമലയിലെ അരവണ വിതരണം ഹൈക്കോടതി വിലക്കി. ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേന്ദ്ര ലാബിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ഏലക്കായി ഇല്ലാതെ അരവണ നിർമ്മിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഏലക്ക